ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എച്ച് ടി എമ്മിൽ ഉപയോഗിച്ചെങ്ങനെ നമുക്ക് ക്യാൻവാസുകൾ ക്രിയേറ്റ് ചെയ്യാം ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഗ്രാഫിക്സ് ഗ്രാഫിക്സുകളൊക്കെ നമ്മൾ എച്ച് ടി എമ്മിൽ ചേർത്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഗ്രാഫ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കുന്നത് ഇത് പല രൂപത്തിലും നമുക്ക് ക്യാൻവാസ് വെബ് പേജിൽ ഉപയോഗിക്കാം അത് നമുക്ക് ടു ഡി ഇ ഗ്രാഫിക്സ് ഇമേജുകളായിട്ടും അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഓരോ ഇമേജുകളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം എച്ച് ഡി എം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ക്യാൻവാസ് ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെ നമ്മുടെ വെബ് പേജിൽ ക്യാൻവാസ് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഓക്കെ സാധാരണ നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ക്യാൻവാസിന്റെ ടാഗായ ആയ ക്യാൻവാസ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതിനൊരു ഐ ഡി ചേർത്ത് കൊടുക്കുക ഐ ഡി ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മളൊരു വെബ് പേജിൽ തന്നെ ഒന്നിലധികം ക്യാൻവാസുകൾ അതല്ലെങ്കിൽ ഒന്നിലധികം ക്യാൻവാസ് ഗ്രാഫിക്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടൊരു ഗ്രാ എന്താ സ്റ്റൈൽ വരാതെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിനും പ്രത്യേക സ്റ്റൈലുകളൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മൾ ഐ ഡി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഐ ഡി ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ആണ് ഇഷ്ടമുള്ള പേര് എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ വന്നതിന് വിടുത്ത് എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം വിടുത്ത് ഞാനൊരു മുന്നൂറ് പിക്സല് വിടുത്ത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക ഞാനൊരു അണ്ടർ പിക്സല് ഹൈറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിന് നമുക്ക് ഈ ക്യാൻവാസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ക്യാൻവാസിന് ചുറ്റും ഒരു റെക്റ്റാംഗിൾ ഷെയ്പ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വന്ന് ഒരു സ്റ്റൈല് ചേർത്ത് കൊടുക്കാം അതായത് സി എസ് എസ് കോഡതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ വന്ന് പോ ബോർഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബോർഡറിൽ ഞാനിവിടെ വന്ന് അതിന് ടു പിക്സല് ോർഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ബോർഡറിന്റെ തിക്നെസ് ബോർഡറിന്റെ തിക്നെസ് നമ്മളൊരു ടു പിക്സൽ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ഇതിന് ചുറ്റും വരുന്ന ലൈൻസ് ഞാൻ സോളിഡ് എന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റി സോളിഡ് ആയിട്ട് വരാൻ വേണ്ടി സോളിഡ് എന്നും ചേർത്ത് കൊടുത്തു ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ക്യാൻവാസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ക്യാൻവാസ് ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത ലാസ്റ്റ് ഇവിടെ വന്ന് നമ്മളത് ക്ലോസ് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് റെണ്ണ് ചേപ്പിച്ച് നോക്കാം റെണ്ണ് ചേപ്പിക്കാൻ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്ത അതേ ഫോൾഡറിലേക്ക് തന്നെ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ വെബ് പേജ് റെണ്ണ്യിക്കുമ്പോൾ നമ്മളിവിടെ ആ റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും ഇത്തരത്തിൽ നമ്മൾക്ക് ക്യാൻവാസുകളൊക്കെ ക്രിയേറ്റ് അതായത് റെക്റ്റാംഗിൾ ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എച്ച് ടി എം എൽ ഫൈവിൽ വരുന്ന ഒരു സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാഗാണ് ക്യാൻവാസ് ക്യാൻവാസിനെ കുറിച്ച് കൂടുതലായിട്ട് ഇനിയും കുറെ ക്ലാസ്സുകൾ പറയാനുണ്ട് അത് നമുക്ക് എച്ച് ടി എം എൽ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതിന് നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ജാവാക്രിപ്റ്റിന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അതിന് െ കുറിച്ച് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓക്കെ അടുത്തതായി നമുക്കിവിടെ വന്ന് എങ്ങനെ നമുക്ക് എച്ച് ടി എം വിവിധ രൂപത്തിലുള്ള കളറുകൾ ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം എച്ച് ടി എമ്മിൽ ഏതാണ്ട് അഞ്ഞൂറിനധികം കളർ കോഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളർ കോഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതുപോലെ സ്കൈ ബ്ലൂ അതേപോലെ തന്നെ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെയുള്ള കളർ നെയിമുകളായിട്ടും അതേപോലെ എക്സാ ഡിസിമൽ കോഡുകളായിട്ടും എ ടു സെറ്റ് ആൽഫബറ്റിക് ഓർഡർ ഇത് പല കളർ കോഡുകളുമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വെബ് പേജിലേക്ക് നമുക്ക് വിവിധ രൂപത്തിലുള്ള കളർ കോഡുകൾ നമുക്ക് എവിടെ കിട്ടും ഓരോ കളർ കോഡുകളും എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഓക്കെ സാധാരണ നമുക്കിവിടെ വന്ന് കളർ കോഡ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ബി ജി കളർ എന്ന് ചേർത്ത് കൊടുക്കുക ബി ജി കളർ എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് ഏത് കളറാണോ വേണ്ടത് നമുക്ക് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ ബിജി കളർ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ ആ കൊടുത്ത കളർ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടാകും ഇതുപോലെ അഞ്ഞൂറിലധികം നമുക്ക് കളറുകൾ ഡിഫ വിവിധ തരത്തിലുള്ള കളർ കളറുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേകം ടെക്സ്റ്റ് എഡിറ്റോറുകൾ ഉപയോഗിക്കുക അതായത് ആറ്റം അതേപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇങ്ങനെയുള്ള പ്രത്യേകം ടെക്സ്റ്റ് എഡിറ്റോറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് കളറുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ രൂപത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഒട്ടനവധി കളറുകൾ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ് ഇത് എല്ലാ ഒന്നും എല്ലാ ടെക്സ്റ്റ് എഡിറ്ററുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ചില ടെക്സ്റ്റ് എഡിറ്ററുകൾ മാത്രമേ നമുക്ക് ഇതുപോലെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ നമ്മൾ മൗസ് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ നമുക്ക് എങ്ങനെ ഓൺലൈൻ അല്ലെങ്കിൽ കളർ കോഡ് നമുക്ക് എങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കാം എന്നതിനെ പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ക്രമ ഓപ്പൺ ചെയ്തു അതിനുശേഷം നമ്മൾ സാധാരണ ഗൂഗിളിലേക്ക് ഒന്ന് പോവുക എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് എച്ച് ടി എം എൽ കളർ കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക കളർ കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻഡർ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏതാണ്ട് കുറച്ച് വെബ്സൈറ്റുകൾ നമുക്കിവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കിതിലെ ഒന്നാമത്തെ സെർച്ച് റിസൾട്ടിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒട്ടനവധി കളർ കോഡുകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇത് നമുക്ക് ഏത് കളർ കോഡാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് ചൂസ് ചെയ്തെടുക്കാം ഇതിൽ ഒട്ടനവധി കളർ കോഡുകൾ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ ഏതാണോ ഏത് രൂപത്തിലുള്ള കളർ കോഡാണോ നമ്മളെ വെബ് പേജിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എക്സാമ്പിൾ നമ്മളിവിടെ വന്ന് ഒരു കളർ കോഡ് ഇവിടുന്ന് ചൂസ് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇതിന് കളർ കോഡ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏതിലേക്കാണോ വേണ്ടത് അത് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഏത് കളർ കോഡാണോ വേണ്ടത് അത് നമ്മൾ നമ്മളിവിടുന്ന് കോപ്പി ചെയ്ത് എടുക്കുക ഓക്കെ ഇത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്തു എന്നിട്ട് നമ്മളെ വെബ് പേജിൻ്റെ ഉള്ളിൽ ഈ കോഡുകൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ബി കളർ എന്ന ഭാഗത്ത് നമ്മൾ ആ കളർ കോഡ് ഇവിടെ വന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ എന്നിട്ട് ഈ പേജ് ഒന്ന് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റെണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഏത് കളർ കോഡാണോ ചൂസ് ചെയ്തത് ആ രൂപത്തിലേക്കായിട്ട് നമ്മുടെ വെബ് പേജിൻ്റെ സ്ക്രീന് മാറിയിട്ടുണ്ടാവും നമുക്കിവിടുന്ന് ഒട്ടനവധി കളർ കോഡുകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഏതാണോ നമുക്കിതിലേക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പം നമുക്കിതിന് ഈ രൂപത്തിലുള്ള കളർ കോ കളർ കോഡാണോ നമ്മുടെ വെബ് പേജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ വെബ് പേജിൽ ഇവിടെ വന്ന ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ എക്സാ ഡിസിമൽ കോഡായിട്ടാണ് അപ്പോൾ നമ്മുടെ വെബ് പേജ് ആ കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എച്ച് എങ്ങനെ നമ്മുടെ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എച്ച് ടി എം എൽ കോഡുകൾ എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഓക്കെ ഒട്ടനവധി ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ അറ്റൻഡ് ചെയ്തു പല കോഡുകളും നമ്മൾ ഇതിൽ പറഞ്ഞു എച്ച് ടി എം എൽ അതേപോലെ തന്നെ എച്ച് ടി എം എൽ ഫൈവും നമ്മൾ ഉപയോഗിച്ച് പല കോഡുകളും നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്തു കൊടുത്തു ഓക്കെ ഇതൊരിക്കലും നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫൈനൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനമായും നമുക്ക് എച്ച് ടി എം എൽ അതേപോലെ സി എസ് എസ് അതേപോലെ ജാവാ സ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം എന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നൂ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് എച്ച് ടി എം എൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ സി എസ് എസ് ജാവാ സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ തുടർന്ന് വരുന്നതാണ് അപ്പോൾ എച്ച് ടി എം എൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന രൂപത്തിലുള്ള എല്ലാ വർക്കുകളും ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകൾ അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇമെയിൽ ഐ ഡി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പല വെബ്സൈ നിങ്ങൾക്ക് പല എക്സാമ്പിൾ എക്സാമ്പിളുകളും മെയിൽ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ആ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എല്ലാ എച്ച് ടി എം എൽ വർക്ക് ഷീറ്റുകളും അതേപോലെ തന്നെ പല എക്സാമ്പിളുകളും നോട്ടുകളും ഞാൻ അയച്ചു തരുന്നതാണ് ഓക്കെ അടുത്തൊരു വെബ് എച്ച് ടി എം എൽ എച്ച് ടി എം എൽ ക്ലാസ് നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത അടുത്തതായി നമ്മൾ വരാൻ പോകുന്നത് വെബ് ഡിസൈനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായ സി എസ് എസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം